നമസ്കാരം. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം, ഇത് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഭയമാണ്, ആശങ്കയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ വാഹനവും അതിന് മുന്നിലും പിന്നിലുമായ അകമ്പടി വാഹനം എന്ന പേരിൽ 10-20 വാഹനവും അഗ്നിരക്ഷാ സേനയുടെ വാഹനവും ആംബുലൻസും അങ്ങനെയായി ആകെ ഒരു ബഹളത്തോടുകൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഏറ്റവും ഒടുവിൽ 80 ലക്ഷത്തിൻ്റെ ഹെലികോപ്റ്റർ കൂടി വാടകയ്ക്കെടുത്താണ് അദ്ദേഹത്തിൻ്റെ യാത്ര നടക്കുന്നത്. പലയിടത്തും നേരത്തെ പല പ്രശ്നങ്ങളും നടന്നപ്പോൾ, സ്വർണ്ണക്കടത്ത് കേസും പലതരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിവാദങ്ങളുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് കരിങ്കൊടി കാട്ടിയും പ്രശ്നങ്ങൾ പ്രതിപക്ഷം സൃഷ്ടിച്ചിരുന്നു. സാധാരണഗതിയിൽ നടക്കുന്ന ഒരു ആചാരമെന്ന രീതിയിൽ അതിനെ നോക്കിക്കാണുന്നതിന് പകരം കരിങ്കൊടി കാണുമ്പോൾ ഹാലിളകുകയും പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും പഞ്ഞിക്കിടുന്ന ഒരു കാഴ്ചയുമാണ് ഇവരും കണ്ടത്. എന്നാൽ അതിനിപ്പോഴും ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലായപ്പോൾ അവരെ വിട്ടയച്ച ഒരു കാഴ്ചയും ഉണ്ടായി. വാഹനവ്യൂഹം ഹോൺ മുഴക്കിയിട്ടും കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത 4 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം പോലീസാണ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ കൊല്ലം ചടയമംഗലത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടു. തിരുവനന്തപുരം നിഷിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വാഹനമാണ് ഇതിനു മുന്നേ പോയിക്കൊണ്ടിരുന്നത്. അന്യസംസ്ഥാനത്തു നിന്നും കേരളത്തിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർ. ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോടെയായിരുന്നു സംഭവമുണ്ടായത്. രാത്രിയിൽ സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതാണ്, കനത്ത മഴയും അതുപോലെ തന്നെ റോഡിൽ നിറയെ വെള്ളക്കെട്ടുമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നേരം. മഴ മൂലം റോഡിലെ കുഴികൾ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഏവരും വാഹനം ഓടിക്കുന്നത്. അടൂരിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ചടയമംഗലത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഇടുക്കിയിൽ പൊതുപരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതിലേക്ക് കടന്നു വന്നത്. അപ്പോഴാണ് ഈ സംഭവമുണ്ടായതും വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തത്. ശേഷം 4 വിദ്യാർത്ഥികളും കേൾവി പരിമിതിയുള്ളവരും സംസാരശേഷിയില്ലാത്തവരുമാണെന്ന് പോലീസിന് മനസ്സിലാവുകയും വളരെ വിദഗ്ധമായി അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. തിരുവനന്തപുരത്തു നിന്നും അധ്യാപകനെ വിളിച്ചു വരുത്തിയ ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവരെ വിട്ടയക്കാൻ തയ്യാറായത്. മൂകബധിര വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഈ കുട്ടികളെ രാത്രി 1:30 രക്ഷാകർത്താക്കളെ വിളിച്ചു വരുത്തിയാണ് വിട്ടയച്ചത്. ഇവർക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ശക്തമായ മഴയെ തുടർന്ന് വ്യക്തമായി കാണാനോ കേൾക്കാനോ ഒന്നും തന്നെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിൽ വളരെ പതിയെ വാഹനം ഓടിച്ചു പോകുമ്പോഴാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി ഇവരോട് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം ഹോൺ മുഴക്കിയിട്ടും ഈ വിദ്യാർത്ഥികൾ വാഹനം ഒതുക്കിയില്ല എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. ശേഷം വിവരം ചടയമംഗലം പോലീസിന് കൈമാറി. വാഹനം പിടികൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലായത്. തിരുവനന്തപുരം ആക്കുളത്തെ നിഷ്, അതായത് മൂകബധിര സ്കൂളിലെ 4 വിദ്യാർത്ഥികളാണ് ഇവരെന്നും ശക്തമായ മഴയുള്ളതും ശ്രവണ സഹായി വയ്ക്കാത്തതുകൊണ്ടാണ് ഹോൺ മുഴക്കിയതൊന്നും ഇവർ കേൾക്കാത്തതെന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. വാഹനം ഓടിച്ചിരുന്നയാളിന് തമിഴ്നാട് ലൈസൻസ് കൈവശമുണ്ടായിരുന്നു. കുട്ടികളെ സ്റ്റേഷനിലിരുത്തി തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്ന രക്ഷാകർത്താക്കളെ വിളിച്ചു വരുത്തി അവരോടൊപ്പം തന്നെ പറഞ്ഞു വിട്ടതിനൊരു കൃത്യമായ കാരണവും പോലീസ് പറയുന്നുണ്ട്. ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും ഉണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയാണ് പോലീസ് രക്ഷാകർത്താക്കളെ വിളിച്ചു വരുത്തി പറഞ്ഞു വിട്ടതെന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ യാത്രയിൽ കൊല്ലം പത്തനാപുരം കല്ലുംകടവിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം അപകടത്തിൽപ്പെട്ടതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അഗ്നിരക്ഷാസേനയുടെ വാഹനം നിയന്ത്രണം വിട്ടൊരു തൂണിലിടിക്കുകയായിരുന്നു. ഒരു അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥന് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. മറ്റപകടമൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ ഭയം, അതുതന്നെയാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നടന്ന മറ്റൊരു സംഭവം കൂടി പരിഗണിക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടായ ഒരു സംഭവം ഓർത്തെടുക്കാം. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വെച്ച് KPCC അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു. മറ്റാരുടെയുമല്ല, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയായിരുന്നു. അന്ന് പരിപാടിക്കിടയിൽ മൈക്കിൻ്റെ ശബ്ദം തടസ്സപ്പെട്ടു എന്നതിനെ തുടർന്ന് പോലീസ് അത് കേസെടുത്ത് വലിയ വിവാദം, വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പോലീസ് ആക്ട് പ്രകാരം കൻ്റോൺമെൻറ്റ് പോലീസ് സ്വമേധയാ ഒരു കേസെടുത്തു. സംഭവത്തിൽ മൈക്ക് പരിശോധന മാത്രമാണ് പിന്നീട് നടത്തിയതെന്നും മൈക്കിനെതിരെ കേസെടുത്തിട്ടില്ല എന്നുമാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ പരിശോധനയ്ക്കായി അയക്കണമെങ്കിൽ കേസെടുക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം പോലീസ് നടപടികളുമായി മുന്നോട്ട് പോയി എന്നാണ് അവസാനം വ്യക്തമാക്കിയത്. എന്തായിരുന്നാലും പോലീസ് പിടിക്കുന്ന വയ്യാവേലികൾ ഇതിനോടകം തന്നെ വാർത്തയായി മാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.